എന്നാൽ തന്റെ ജീവിതം അത്ര സൗന്ദര്യം നിറഞ്ഞതായിരുന്നില്ല എന്ന് അടുത്തിടെ ഗംഗ വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് അച്ഛനില്ലെന്നും അമ്മയും സഹോദരിയുമാണ് ഉള്ളതെന്നും താരം പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ അച്ഛനിൽ നിന്നും അകലാനുണ്ടായ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗ്ലാമി ഗംഗ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും പിണ്ണുകണ്ട് പതിനെട്ട് ദിവസത്തിനുള്ളിൽ വിവാഹം നടന്നു കാര്യമായ അന്വേഷണം ഒന്നും നടന്നിരുന്നില്ല അച്ഛൻ ഗൾഫിലായിരുന്നു പക്ഷേ നാട്ടിൽ പ്രശ്നക്കാരനായതുകൊണ്ട് ഗൾഫിലേക്ക് അയച്ചതായിരുന്നു കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസമാണ് അച്ഛൻ മദ്യപാനിയാണെന്ന് നാം അറിയുന്നത് കല്യാണശേഷം ഗൾഫിൽ പോയെങ്കിലും ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു വന്നു പിന്നീട് മദ്യപാനവും അടിയും ബഹളവും തന്നെയായിരുന്നു അമ്മയെ സ്നേഹത്തോടെ ഒന്ന് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല ചെറുപ്പത്തിൽ അച്ഛനെ ഇഷ്ടമുള്ള മോളായിരുന്നു ഞാൻ എന്തിനെങ്കിലും വാശി പിടിച്ചു കരയുമ്പോഴും അച്ഛനെ വിളിച്ചായിരുന്നു കരയുന്നത് അച്ഛനമ്മയെ അടിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടിരുന്നെങ്കിലും കണ്ടിരുന്നില്ല നാലാം ക്ലാസ്സിൽ വെച്ചാണ് ആദ്യമായി ആ രംഗം കണ്ടത് അന്ന് തുടങ്ങിയതാണ് ദുരിത ജീവിതം പതിനെട്ട് വയസ്സുവരെ അങ്ങനെയായിരുന്നുവെന്നും താരം മുറക്കുന്നു ഒരിക്കൽ വലിയ തടിക്കഷ്ണം കൊണ്ട് അച്ഛൻ അമ്മയെ അടിച്ചത് ഞാൻ കണ്ടു വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര വന്ന് അമ്മ തറയിൽ വീണു ഞാനും അനിയത്തിയും അമ്മയുടെ അടുത്തു ചെന്നപ്പോൾ അനങ്ങിയാൽ നിങ്ങളെയും തല്ലുമെന്ന് പറഞ്ഞു അന്ന് സ്റ്റെക്കായി നിന്നത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് ഗംഗ പറയുന്നു പിന്നീട് അമ്മയുടെ അച്ഛനും മാമന്മാരും വന്നാണ് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് അന്ന് കേസ് കൊടുത്തു അതിനുശേഷം ആറുമാസം ഡി അഡിക്ഷൻ സെൻറ്ററിലാക്കി ആ ആറുമാസവും അച്ഛൻ മദ്യപിച്ചില്ല അമ്മയെ ഉപദ്രവിച്ചുമില്ല ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങി അതുകഴിഞ്ഞ് വീണ്ടും കുടി തുടങ്ങിയ അച്ഛൻ പഴയതിലും വയലൻ്റായി ആദ്യം അമ്മയെ മാത്രമായിരുന്നു അടിക്കുന്നത് പിന്നീട് ഞങ്ങളെയും അടിക്കാൻ തുടങ്ങി ഉറങ്ങിക്കിടക്കുന്ന തങ്ങളുടെ കാലിൽ കയറി നിൽക്കും എന്നെയും അമ്മയെയും അനിയത്തിയെയും പുറത്തിട്ട് വാതിലടച്ച് അകത്തിരിക്കും അടി പേടിച്ച് ഞങ്ങൾ ഇരുട്ടിൽ ഒളിച്ചിരുന്നാൽ കല്ലെടുത്തെറിയും അച്ഛൻ്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ അമ്മ മരിക്കാൻ ശ്രമിച്ചിരുന്നു പാപിന്റെ പൊത്തിൽ കൈയിട്ടിട്ടുണ്ടെന്നും ഗ്ലാമി ഗംഗ പറഞ്ഞു നാലാം വയസ്സു മുതൽ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നും തല്ലും വഴക്കും ഒരിക്കൽ അച്ഛൻ അടിച്ചപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നതിലും വേദം ചത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞുപോയി അപ്പോൾ തന്നെ അച്ഛൻ അമ്മയുടെ സാരി കെട്ടി കുരുക്കിട്ട് തന്നു ഉയരത്തിനായി ഒരു ബെഞ്ചും വെച്ച് തന്നു എന്നിട്ട് ചവാൻ പറഞ്ഞു മുറിയും അടച്ച് അച്ഛൻ പുറത്തു കാത്തു നിന്നു അന്ന് അമ്മയുടെ കരച്ചൽ കാരണമാണ് ഞാൻ മരിക്കാതിരുന്നത് സഹിക്കെട്ട് പലപ്പോഴും അമ്മയുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഒത്തുതീർപ്പാക്കി വീണ്ടും വരും അമ്മയുടെ വീട്ടിൽ കൂട്ടുകുടുംബമാണ് അവിടെ പോയി നിന്ന് അവരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് അങ്ങോട്ട് പോകാതെ അച്ഛനെ സഹിച്ചത് പക്ഷി കൊല്ലുമെന്നായപ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലായിരുന്നുവെന്നും താരം പറയുന്നു ഒരിക്കൽ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അച്ഛൻ അമ്മയെ ചവിട്ടി ഒരു കുഴിയിലേക്ക് ഇടുന്നതാണ് കണ്ടത് അന്നാണ് അമ്മയെയും കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഭാര്യയെയും മക്കളെയും വേണമെന്ന് പറഞ്ഞ് അച്ഛൻ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു അവർ അയച്ച നോട്ടീസ് പ്രതികരിക്കാതിരുന്നതിനാൽ അമ്മയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലം കോടതിയുടെ പേരിലായി കേസ് ഇപ്പോഴും നടക്കുകയാണ് അതിനിടയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അമ്മ ഒരു ബേക്കറിയിൽ ജോലിക്ക് പോകുന്നുണ്ട് ചാനലിൽ നിന്നും കിട്ടുന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന വരുമാനം അത് വെച്ച് ചെറിയ വാടക വീട്ടിലേക്ക് മാറി സ്വന്തമായി ഒരു വീട് വയ്ക്കണം എന്നതാണ് സ്വപ്നമെന്നും ഗ്ലാമി ഗങ് പറയുന്നു